നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് അലക്ഷ്യമായി ബസ് ഓടിച്ചു കയറ്റി കേസെടുത്തിരിക്കുകയാണ് കോഴിക്കോട് നരിക്കുനി റൂട്ടിലൂടെ സ്വകാര്യ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടൂളിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബാലസംഘത്തിന്റെ പരിപാടിക്ക് ശേഷം കോഴിക്കോട്ടെ തന്നെ മറ്റൊരു പരിപാടിക്കായി മുഖ്യമന്ത്രി പോകുകയായിരുന്നു അപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത് ഉടൻ തന്നെ ബസ് ട്രാഫിക് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ആർക്കും പരിക്കില്ല മുഖ്യമന്ത്രിയുടെ വാഹനമാണെന്ന് അറിഞ്ഞില്ല എന്നാണ് ഡ്രൈവർ മറുപടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനവും എസ്കോട്ട് വാഹനങ്ങളും ആംബുലൻസും അടക്കം അപകടത്തിൽപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോടും ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് റോഡ് മുറിച്ചുകിടന്ന സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാനായി വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ പുറകെ വന്ന വണ്ടികൾ കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗത്തിലായിരുന്നു വാഹനവ്യൂഹം ഇരുവർഷവും ഗതാഗത നിയമങ്ങൾ പാലിച്ചില്ലെന്ന ആരോപണമുള്ളതിനാൽ കേസിലേക്ക് പോകേണ്ട എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു വാമനപുരത്ത് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നതായിരുന്നു വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലൊരു അപകടം വാമനപുരം പാർക്ക് ജംഗ്ഷനിൽ വെച്ചുണ്ടായത് മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു ഏഴ് വാഹനങ്ങളായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടർ യാത്രികയെ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് വാഹനം നിർത്തിയതോടെയാണ് പുറകെ വന്ന വാഹനങ്ങൾ മുന്നിലുള്ള വാഹനത്തിൽ ഇടിച്ച അപകടം ഉണ്ടായത് അപകടത്തിൽ ആളപായമില്ല മുഖ്യമന്ത്രിയുടെ കാറിനും അപകടത്തിൽ നേരിയ തകരാറ് സംഭവിച്ചു അപകടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി യാത്ര തുടർന്നു അമിത വേഗതയിൽ നിരോധിത മേഖലയിൽ ഓവർടേക്ക് ചെയ്തതാണ് അപകട കാരണമെന്നാണ് നിഗമനം വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്ത കൂടി നോക്കാം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്തെ പോലീസിൽ സമാനതകളില്ലാത്ത മാറ്റം ദൃശ്യമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്കും പേടികൂടാതെ കടന്നു ചെല്ലാവുന്ന സ്ഥലമായി പോലീസ് സ്റ്റേഷനുകൾ മാറിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ പോലീസ് നടക്കും നടപടി എടുക്കുന്നുണ്ടെന്നും ഒരിക്കലും പിടികൂടില്ലെന്ന് കരുതിയവരെ വരെ പോലീസ് കൽത്തുറങ്കിലാക്കിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് തടയാൻ പോലീസിന് നല്ല പ്രചരണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിന്റെ പോർട്ടലിൽ മുപ്പത്തൊന്നായിരത്തിഒരുന്നൂറ്റിയേഴ് പരാതികളാണ് സെപ്റ്റംബർ വരെ എത്തിയത് എഴുപത്തി കോടിയിലധികം രൂപ തിരിച്ചു പിടിച്ചു ഏഴായിരത്തി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു പോലീസിൽ ചിലർ ജനങ്ങളുടെ യജമാനന്മാരാണെന്ന ഭാവത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് നൂറ്റിയെട്ട് പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന ആരും സേനയിൽ വേണ്ടെന്നാണ് സർക്കാർ നിലപാട് പിരിച്ചുവിടൽ നടപടികൾ ഇനിയും തുടരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കുറ്റവാളികളായ ആരെയും പോലീസിൽ തുടരാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത